സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റി. സിപിഎമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ മാറ്റിയത്. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ബാക്കിയുള്ള 9 പേരും സമിതിയിൽ തുടരും. പിവി അരുൺ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, വലിയ ആക്ഷേപത്തിനൊടുവിലാണിപ്പോൾ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റിയത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണമെന്ന് വലിയ ആവശ്യം ഉയർന്നിരുന്നു. മുകേഷിനെ വെച്ച് എങ്ങനെയാണ് ഈ ഒരു നയരൂപീകരണ സമിതി മുന്നോട്ട് പോകുന്ന ചോദ്യമാണ് സർക്കാരിന് മുന്നിലുണ്ടായത്. സിപിഎമ്മും ഈ വിഷയത്തിൽ ഇടപെട്ടു. മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ സിപിഎം നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് കൊല്ലം എംഎൽഎ മുകേഷിനെ എം മുകേഷിനെ മാറ്റിയിരിക്കുന്നത്. ഷാജി എൻ കരുൺ, ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി എൻ കരുണാണ് ഈ സമിതിയുടെ ചെയർമാൻ. സാംസ്കാരിക സെക്രട്ടറി മിനി ആന്റണി അതിൽ അംഗമാണ്. മുകേഷിനെ കൂടാതെ മഞ്ജു വാര്യർ, ബി ഉണ്ണികൃഷ്ണൻ, പത്മപ്രിയ, രാജീവ് രവി, നിഖില വിമൽ, സന്തോഷ് കുരുവിള ചലച്ചിത്ര നിർമ്മാതാവ്, പ്രസാദ് ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി അജോയ്, സി അജോയ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. വിനയൻ ഉൾപ്പെടെയുള്ളവർ ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ ആ ആവശ്യം തള്ളി സർക്കാർ ഇപ്പോൾ മുകേഷിനെ മാത്രം മാറ്റിക്കൊണ്ടാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റി. സിപിഎമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ മാറ്റിയത്. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ബാക്കിയുള്ള 9 പേരും സമിതിയിൽ തുടരും. ബി വ്യാരുണാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.